മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന ഗുരുവചനങ്ങളിൽ മാതൃക തീർക്കുകയാണ് വളാഞ്ചേരിയിലെ ഒരു കൂട്ടം മുസ്ലിം ജനത. ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തർക്ക് വയറും മനസ്സും ഒരുപോലെ നിറച്ചു നൽകുകയാണ് ഇവർ. അയ്യപ്പ ഭക്തന്മാർക്കുള്ള ഒരു അന്നദാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും അത് വിപുലമായിട്ട് തന്നെ നടന്നുകൊണ്ട് ഏറെ സന്തോഷം. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ ഒരു മഹിമമായ ഒരു പാരമ്പര്യം. ഇവിടെ നമ്മളൊക്കെ കേട്ട് വളർന്നതൊക്കെ തന്നെ അങ്ങനെയാണ്. അയ്യപ്പ സ്വാമി കേൾക്കുമ്പോൾ നമ്മൾ വാവരെക്കുറിച്ച് കേൾക്കാറുണ്ട്. വളരെ എന്താ പറയേണ്ടത് അറിയുന്നില്ല. ആരോഗ്യത്തിൽ ഒരു സന്തോഷം തോന്നുകയാണ്. ഇത്തവണത്തെ ശബരിമല തീർത്ഥാടകർക്കായി SNDP യോഗം തിരൂർ യൂണിയൻ നടത്തുന്ന മഹാ അന്നദാനത്തിൽ വളാഞ്ചേരിയിലെ ഒരു വിഭാഗം മുസ്ലിം ജനതയും പങ്കാളികളാവുകയാണ്. എല്ലാ വർഷവും SNDP യോഗം തിരൂർ യൂണിയനും വളാഞ്ചേരി KR ഗ്രൂപ്പും സംയുക്തമായി കൊണ്ടാണ് അന്നദാനം നടത്താറുള്ളത്. അന്നദാനം മഹാദാനം എന്ന മഹത്വചനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നടത്തപ്പെട്ട ചടങ്ങിന്റെ ഉദ്ഘാടനം വളാഞ്ചേരി IMS സെക്രട്ടറി ഡോക്ടർ KT റിയാസ് നിർവഹിച്ചു. സന്തോഷം നൽകുന്ന ഒരു മുഹൂർത്തമാണ് നമ്മുടെ KR ബാലേട്ടന്റെ കീഴിൽ. അതുപോലെ തന്നെ ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള നേതാക്കളൊക്കെ ഫൈസൽ തങ്ങളും വീരാൻകുട്ടി അടക്കമുള്ള രാജേട്ടനൊക്കെ അടക്കമുള്ള ഒരുപാട് ആളുകൾ കാലങ്ങളായിട്ട് നമ്മുടെ അയ്യപ്പ ഭക്തന്മാർക്കുള്ള ഒരു അന്നദാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും അത് വിപുലമായിട്ട് തന്നെ നടന്നുകൊണ്ട് ഏറെ സന്തോഷം. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ ഒരു മഹിമമായ ഒരു പാരമ്പര്യം. ഇവിടെ നമ്മളൊക്കെ കേട്ട് വളർന്നതൊക്കെ തന്നെ അങ്ങനെയാണ്. അയ്യപ്പ സ്വാമി കേൾക്കുമ്പോൾ നമ്മൾ വാവരെക്കുറിച്ച് കേൾക്കാറുണ്ട്. കുഞ്ഞായി മുസ്ലിയാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മങ്ങാട്ടച്ഛനെ കേൾക്കാറുണ്ട്. വലിയ നമ്മുടെയൊക്കെ മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഏറെ മതപരമായിട്ട് മുന്നിട്ട് മമ്പുറം തങ്ങളുടെ കൂടെ എപ്പോഴും നമ്മുടെ അവരുടെ കാര്യസ്ഥൻ കോന്തുനായരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ മഹിമമായ ഒരു മതസൗഹാർദ്ദ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇന്നും അത് നല്ല രീതിയിൽ പോകുന്നു. നമ്മുടെ പലവിധ വർഗീയ പരാമർശങ്ങൾ വിദ്വേഷമായ കാര്യങ്ങളൊക്കെ ദേശീയ തലത്തിൽ മറ്റുണ്ടാകുമ്പോഴും നമ്മുടെ നാടിൻ്റെ ആ സ്നേഹവും ഒത്തൊരുമയും ഇവിടെ നിലനിൽക്കണം. അതിന് പരമാവധി സദസ്സുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കണം. 17 വർഷക്കാലമായി മണ്ഡല വ്രതാരംഭ ദിനം മുതൽ മകരവിളക്ക് കഴിയുന്നതുവരെ വട്ടപ്പാറയിൽ ദേശീയപാതയോടുള്ള യൂണിയൻ ആസ്ഥാനമായ ശ്രീനാരായണഗിരിയിൽ അയ്യപ്പ ഭക്തർക്ക് അന്നദാനം തുടർന്നു വരാറുണ്ട്. ഇത്തവണ അവയ്ക്ക് മാറ്റുകൂട്ടുകയാണ് വളാഞ്ചേരി ജനതയുടെ ഈ മതസൗഹാർദ്ദ മാതൃക. ശ്രീനാരായണ ഗുരുവിന്റെ മഹത്തായ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് KRSNDP തിരൂർ താലൂക്ക് യൂണിയന്റെ ഓഫീസിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശബരിമലയ്ക്ക് വരുന്ന അയ്യപ്പ തീർത്ഥാടന ഭക്തർക്ക് വേണ്ടിയിട്ട് അന്നദാനം വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ബാലേട്ടൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഞങ്ങൾ അതിൽ മണിയാക്കണ്ട്, സലാമാക്ക, യാവു, വീരാൻകുട്ടി, പിന്നെ അവരെല്ലാവരും ഉണ്ട്. നമ്മുടെ രാജ്യത്തിന് തന്നെ കേരളം മാതൃകയാണ്. നമുക്കറിയാമല്ലോ മറ്റുള്ള സംസ്ഥാനങ്ങളെപ്പോലെയല്ല കേരളം. കേരളത്തിൽ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി മതജാതി ചിന്തകളൊന്നുമില്ലാതെ തന്നെ പരസ്പരം സ്നേഹിച്ചും ദുഃഖത്തിനും സുഖത്തിനും പങ്കുചേരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. തീർച്ചയായിട്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. വടക്കൻ കേരളത്തിനു പുറമെ കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് നാരായണഗിരിയിൽ വിശപ്പകറ്റാനും വിരിവച്ച് വിശ്രമിക്കാനുമായി എത്താറുള്ളത്. രാവിലെ 11 തുടങ്ങുന്ന ഭക്ഷണ വിതരണം വൈകിട്ട് 3 വരെ നടക്കാറുണ്ട്. വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് 120 കിലോ അരി ദിവസവും ഉപയോഗിക്കുന്നതായി യൂണിയൻ ഭാരവാഹികൾ പറയുന്നു. അപ്പോൾ അതൊരു സൗഹാർദ്ദമായിട്ടുള്ള ഒരു വലിയ ഇതാണ്. കാരണം ശബരിമലയിൽ തന്നെ ആദ്യം കാണുന്നത് എരുമേലി പോയാൽ നമ്മൾ കാണുന്നത് വാവരെ തൊഴിലേ പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഇവർ മനസ്സ് കാണിച്ച് 10-18 വർഷങ്ങളായി നടന്നത് അന്നും എന്നും ഒരു സംഭവമാണ്, വലിയ കിട്ടാറുണ്ട്. പക്ഷേ വളരെ ഈ വർഷം വളരെ സന്തോഷമായി. പ്രത്യേകിച്ച് എന്താ ഒന്ന് പഠിത്തു പറയത്തക്കെ ഇത്ര റോഡിൻ്റെ ഇത്രയും ദയനീയമായ അവസ്ഥയിലും ഈ സ്വാമിമാരുടെ ദിവസം ആയിരക്കണക്കിന് ആളുകൾ കാസർഗോഡ്, കേരളത്തിൽ പുറപ്പെടുന്ന പോലെ പിന്നെ കർണാടക, തമിഴ്നാട്, ആന്ധ്ര ഇവിടുന്നുള്ള സ്വാമിമാരാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അത് ഏറെ സന്തോഷമുള്ളൊരു കാര്യം. ഒപ്പം ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് കഴിയുന്ന വയറും നിറയും, അതുപോലെ മനസ്സും നിറയും. അങ്ങനെ ആത്മസംതൃപ്തിയോടുകൂടെയാണ് ഇവിടുന്ന് എല്ലാ ആളുകളും പോകുന്നത്. വളാഞ്ചേരി നഗരസഭാ കൗൺസിലർമാരായ ഫൈസൽ തങ്ങൾ, ബീരൻകുട്ടി എന്നിവരോടൊപ്പം KR ബാലൻ, KK സലാം, രാജു വളാഞ്ചേരി, അഷറഫ് പാലാറ, യാഹു കഞ്ഞിപ്പുര, അബ്ദുൽ നാസർ ഹുദവി, അഡ്വക്കേറ്റ് പി ജാബിർ, മുജിബ് കാവുമ്പുറം തുടങ്ങിയവരും അന്നദാനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി. വലിയ കുന്നങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ്.
ധാര, ഉഴിച്ചിൽ, ആവിക്കുളി, ഞവരക്കിഴി, ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ലഭ്യമാണ്. എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയ ക്രാഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ്. അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം, അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹന വ്യവസ്ഥയും ആരോഗ്യ വ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു. കുഞ്ഞിന്റെ തൂക്കവർദ്ധനവും ആരോഗ്യസ്ഥിതിയും കൃത്യമായി നിരീക്ഷിച്ചു മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു. ഡോക്ടർ അംബികാസ്, അഭയ ആയുർവേദ ആൻഡ് വെൽനസ്, വളഞ്ചേരി പട്ടാമ്പി റോഡ്, വലിയകുന്ന്. ഫോൺ 9447 0555.